ഹായ് ഫ്രണ്ട്സ്, ബൾബൻ ബാറ്ററിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു കേടുവന്ന ലാപ്ടോപ്പ് ബാറ്ററി എങ്ങനെയാണ് നമ്മുടെ പ്രൊജക്റ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ്. സാധാരണ രീതിയിൽ ഒരു ലാപ്ടോപ്പ് ബാറ്ററി വരുന്നത് ഒരു പ്ലാസ്റ്റിക് പാക്കറ്റ് രൂപത്താണ്. അതിനകത്ത് 618650 എന്ന ലിഥിയം അയൺ ബാറ്ററിയുടെ ഒരു പാക്കറ്റാണ്. അതുകൂടാതെ ചെറിയൊരു ചാർജിങ് മോണിറ്റർ ചെയ്യുന്ന ഒരു സർക്യൂട്ടും ഉണ്ടാവും. ഈ ബാറ്ററി പാക്ക് സാധാരണ രീതിയിൽ ലാപ്ടോപ്പിലെ ബാക്കപ്പ് കുറയുക, ബാറ്ററി ചാർജ് തീരെ നിൽക്കുന്നില്ല, അങ്ങനത്തെ സാഹചര്യത്തിലാണ് നമ്മൾ ആ ബാറ്ററി മാറ്റുന്നത്. അങ്ങനെ റീപ്ലേസ് ചെയ്ത കേടായ ബാറ്ററി അത് ഓപ്പൺ ചെയ്ത് അതിനകത്തുള്ള നല്ല സെല്ലുകളെ ഐഡൻറ്റിഫൈ ചെയ്ത് അത് വീണ്ടും നമ്മുടെ പലതരം പ്രൊജക്റ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് ഈ ബാറ്ററി പാക്ക് വളരെ സുരക്ഷിതമായ രീതിയിൽ ഓപ്പൺ ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. ഇത് ഓപ്പൺ ചെയ്ത് അതിനകത്തുള്ള 618650 ബാറ്ററി കേടുകൂടാതെ പുറത്തെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വരൂ, നമുക്ക് നോക്കാം എങ്ങനെ ഇത് ഓപ്പൺ ചെയ്യാമെന്ന്. ഈ പാക്കറ്റ് ഗ്ലൂ ചെയ്തിരിക്കുകയാണ്. ആ ഗ്ലൂ ചെയ്ത ഭാഗത്ത് വളരെ സൂക്ഷിച്ച് ഒരു സ്ക്രൂ ഡ്രൈവറോ മറ്റ് വല്ല ഫ്ലാറ്റ് സർഫസുള്ള ഒരു മെറ്റൽ ഒബ്ജക്റ്റോ വെച്ചിട്ട് അത് പതുക്കെ ആ ഗ്ലൂ ചെയ്ത ഭാഗത്ത് കൂടെ തുറക്കുക എന്നുള്ളതാണ്. അത് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം, കാരണം ഉള്ളിലത്തെ ലിഥിയം അയൺ ബാറ്ററിക്ക് ക്ഷതം ഏൽക്കാതെ ചെയ്യാൻ ശ്രമിക്കണം. ചെറിയ കുട്ടികൾ ഇത് ചെയ്യരുത്, ഇത് കുറച്ച് അപകടം പിടിച്ചതാണ്. അത് വളരെ സൂക്ഷിച്ച് മുതിർന്നവരുടെ മേൽനോട്ടത്തിലെ ഇത് ചെയ്യാൻ പാടുള്ളൂ. വളരെ സൂക്ഷിച്ച് ഉള്ളിലത്തെ ബാറ്ററി കേടുകൂടാതെ ഈ പാക്കറ്റ് തുറക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ടാസ്ക്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു ബാറ്ററി പാക്കാണ് ലഭിക്കുക. ഞാനിപ്പോൾ ഇതിൻ്റെ ആ ചാർജിങ് സർക്യൂട്ടൊക്കെ റിമൂവ് ചെയ്തിരിക്കുകയാണ്. ഇങ്ങ് ഓൺലി 18650 ബാറ്ററി മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇത് ഈ ബാറ്ററി ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവാം. 18650 പറഞ്ഞ ബാറ്ററി രണ്ടെണ്ണം പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയുള്ള രണ്ട് പാരലൽ യൂണിറ്റിൻ്റെ മൂന്ന് സീരിയൽ യൂണിറ്റാണ് വെച്ചിരിക്കുന്നത്. ഈ 18650 ബാറ്ററിയുടെ സ്പെസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ടെർമിനൽ വോൾട്ടേജ്, നോമിനൽ ടെർമിനൽ വോൾട്ടേജ് 3.7 വോൾട്ട് ആണ്. അപ്പോൾ ഈ മൂന്ന് യൂണിറ്റ് സീരിയസ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 11.1 വോൾട്ട് ശരിക്കും വോൾട്ടേജ് ലഭിക്കണം. നമ്മൾ ഇപ്പോൾ മൾട്ടിമീറ്ററിൽ നോക്കി നമുക്ക് കാണാം ഇത് 0 വോൾട്ട് ആണ്. അതിനർത്ഥം ഈ ബാറ്ററി പാക്കിൽ ഏതൊക്കെയോ ബാറ്ററികൾ ഇൻറ്റേർണലി ഷോർട്ടഡ് ആണ്, കുറച്ച് ബാറ്ററികൾ നല്ലതും ഉണ്ടാവുക. അത് നമ്മൾ ഇൻഡിവിജ്വലി കണ്ടുപിടിക്കണം. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ പെയർ ചെക്ക് ചെയ്യുമ്പോൾ അതിൽ ആ 0.3 വോൾട്ടേ കാണിച്ചിട്ടുള്ളൂ. അത് കാരണം ഈ രണ്ട് ബാറ്ററിയും കേട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നും കേടായിരിക്കും. രണ്ടാമത്തെ പാക്ക് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാം 3.7 വോൾട്ട് ആണ് വന്നിരിക്കുന്നത് രണ്ടാമത്തെ നടുക്കിലുള്ള ബാറ്ററി പാരലൽ യൂണിറ്റിന്. അതിനർത്ഥം ഈ രണ്ട് ബാറ്ററിയും നല്ല ആക്റ്റീവ് ബാറ്ററിയാണ്. 3.7 വോൾട്ട് ഇപ്പോഴും അതിന് ചാർജ് നിലനിർത്താനുള്ള കഴിവുണ്ട് എന്ന് മനസ്സിലായി. ഇപ്പം ഈ രണ്ട് ബാറ്ററി നമുക്ക് ഏകദേശം നല്ലതെന്ന് പറയാം. ഇനി മൂന്നാമത്തെ ബാറ്ററി പാക്ക് ചെക്ക് ചെയ്യാണ്. അതിൽ ആ 0.02 വോൾട്ടേ കാണിക്കുന്നുള്ളൂ. അതായത് അതിലും ചിലപ്പോൾ ആ രണ്ട് ബാറ്ററിയും കേടായിരിക്കാം, അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും ഒന്ന് ഇൻറ്റേർണലി ഷോർട്ടായിരിക്കാം. അപ്പോൾ ഈ ഇങ്ങനെയുള്ള പെയറിൽ ഈ ഷോർട്ടഡ് ബാറ്ററീനെ തിരിച്ചറിയണം, പിന്നെ നല്ല ബാറ്ററീനെ തിരിച്ചറിയണം. അങ്ങനെ നമുക്ക് സെലക്റ്റീവ് ആയിട്ട് ഫാൾട്ടി ബാറ്ററിയും നല്ല ബാറ്ററീനും തിരിച്ചറിഞ്ഞ് പുറത്തെടുത്ത് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ ഈ നടുക്കിലുള്ള ബാറ്ററി പാക്ക് ഏകദേശം നല്ല ബാറ്ററി പാക്കാണ്, ബാക്കി രണ്ടെണ്ണത്തിൽ ഏതെങ്കിലുമൊക്കെ ഫെയിലായിട്ടുണ്ടാവും. അപ്പം അതിന് ഈ വോൾട്ടേജ് മാത്രം നോക്കിയത് കൊണ്ട് ഒരു കാര്യം വ്യക്തമായി, അതിൽ ചാർജ് സ്റ്റോർഡാണ്. ഇനി അതിന് ആംബിയർ ഡെലിവറി ചെയ്യാനുണ്ടോ കഴിവുണ്ടോ അതും കൂടെ ചെക്ക് ചെയ്യണം. അതായത് നല്ല എമൗണ്ട് കറണ്ട് ഡെലിവറി ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് അതും കൂടെ ചെക്ക് ചെയ്യണം. അത് ചെക്ക് ചെയ്യാൻ സാധാരണ രീതിയിൽ ഒരു ലോഡ് കണക്ട് ചെയ്തിട്ട് വേണം ചെക്ക് ചെയ്യാൻ. അതിന് ഞാനൊരു 3.7 വോൾട്ട്
സാധാരണ ഒരു ടോർച്ചിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ബൾബാണ് ഉപയോഗിക്കുന്നത് ലോഡായിട്ട്. ആ ബൾബിൻ്റെ ബ്രൈറ്റ്നെസ് വെച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് നോക്കാം, നടുക്കിലുള്ള ബാറ്ററിയാണ് ചെക്ക് ചെയ്യുന്നത്. അത്യാവശ്യം നന്നായിട്ട് ലൈറ്റ് ഗ്ലോ ചെയ്യുന്നുണ്ട്, നല്ല ബ്രൈറ്റ്നെസ്സോടു കൂടി. അതായത് ഈ ബാറ്ററി പാക്ക്, നടുക്കിലുള്ള ബാറ്ററി യൂണിറ്റ് നല്ല ബാറ്ററി യൂണിറ്റ് ആണ്. അതിന് ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള കഴിവുണ്ട്, ചാർജ് ഡെലിവർ ചെയ്യാനുള്ള കഴിവുണ്ട്. അതായത് അതിൻ്റെ ഇൻസൈഡുള്ള ഇലക്ട്രോലൈറ്റ് നല്ലതാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള രണ്ട് ബാറ്ററി പാക്കിൽ ഏതെങ്കിലും നല്ലതുണ്ടോ ചെക്ക് ചെയ്യാൻ ആദ്യം അത് മുറിച്ച് മാറ്റണം. ഇൻ്റേർണലി കണക്ഷൻ മുറിച്ച് മാറ്റിയിട്ട് ഇപ്പം ഞാൻ മൂന്ന് കഷ്ണങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. ഇപ്പം നടുക്കിലുള്ള ബാറ്ററി ഓക്കെ ആണ്, അത് ഞാൻ മാറ്റി വയ്ക്കുകയാണ്. ഇനി ബാക്കിയുള്ള ബാറ്ററികളിൽ അതും കൂടെ ഈ പാരലലി കണക്ട് ചെയ്തിരിക്കുകയാണ്. നമുക്ക് നോക്കിയാൽ അറിയാം ഇത് പാരലലി രണ്ടും നെഗറ്റീവും പോസിറ്റീവും ഷോർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി അതും കൂടെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇൻഡിവിജ്വൽ ബാറ്ററി ആക്കിയിട്ട് മാറ്റണം. ഇൻഡിവിജ്വൽ ബാറ്ററി ആക്കി മാറ്റിയിട്ട് വേണം ഇനി ആ ടെസ്റ്റും കൂടെ ചെയ്യാൻ. അത് നമുക്ക് ആദ്യം ഇനി മുറിച്ചെടുക്കണം ആ രണ്ട് ഏരിയ. അപ്പം മുറിക്കാൻ ഏതെങ്കിലും ഈ സ്ട്രിപ്പർ പോലെയുള്ള ഉപയോഗം ഉപയോഗിച്ചിട്ട് മുറിച്ചെടുത്തു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ മുറിച്ച് എടുത്ത് കഴിഞ്ഞു, ആ ഷാർപ്പ് എഡ്ജസ് ഉണ്ടാവും, അത് ശ്രദ്ധിക്കണം. വളരെ ഷാർപ്പ് എഡ്ജസ് ഒക്കെ ഒന്ന് ഫയൽ ചെയ്തിട്ട് ആ ഷാർപ്പ് എഡ്ജസ് ഒക്കെ കളയണം. ഇപ്പോഴാ ഈ ആ ബാറ്ററി പാരലായിട്ട് കണക്ട് ചെയ്തിരുന്ന ബാറ്ററി ഇപ്പോൾ റിമൂവ് ചെയ്ത് ഇൻഡിവിജ്വൽ ബാറ്ററിക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഈ ബാറ്ററിയിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ ചാർജ് തീരില്ല. അപ്പോൾ ആദ്യമായിട്ട് നമ്മളിനി ഇതിനൊന്ന് ചാർജ് ചെയ്തെടുക്കാം. ചാർജ് ചെയ്തെടുക്കാൻ ഈ 18650 ബാറ്ററി ചാർജ് ചെയ്യാൻ 4.2 volt ആണ് ചാർജിങ് വോൾട്ടേജ്. അപ്പം ഞാൻ എനിക്കൊരു പവർ സപ്ലൈ ഉണ്ട്, അതിൽ ഞാൻ ഇപ്പോൾ 4.2 volt സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ പ്രോബ് കണക്ട് ചെയ്യണം. കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം പോസിറ്റീവ് ഉള്ള ടെർമിനൽ ബാക്ക് സൈഡിൽ പരന്ന ഭാഗം നെഗറ്റീവ് ആണ്, ആ വലിയ വട്ടുള്ളത്. ഫ്രണ്ടിലുള്ള ടോപ്പിലുള്ള ചെറിയ ബട്ടൺ പോലുള്ളതാണ് പോസിറ്റീവ്, അത് ശ്രദ്ധിക്കണം. പിന്നെ പവർ സപ്ലൈയുടെ നെഗറ്റീവ് നെഗറ്റീവിലും പോസിറ്റീവ് പോസിറ്റീവിലും കണക്ട് ചെയ്യാൻ വളരെയധികം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ബാറ്ററി എക്സ്പ്ലോഡ് ചെയ്യാൻ വരെ സാധ്യതയുണ്ട്. ഏകദേശം ഒരു 2 മിനിറ്റോളം ചാർജ് ചെയ്യണം. ഞാനത് കുറച്ച് ഇതിൽ കാണിക്കുന്നുള്ളൂ, പക്ഷെ ശരിക്കും 2 മിനിറ്റോളം ചാർജ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പിടിക്കണം, അപ്പോഴേ നമുക്ക് അതിൻ്റെ കണ്ടീഷൻ അറിയാൻ പറ്റുള്ളൂ. ഒരു 2 മിനിറ്റ് ചാർജ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ മൾട്ടിമീറ്റർ കൊണ്ടാണ് ടെസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ഏകദേശം 2 മിനിറ്റ് കഴിഞ്ഞു. ഇനി മൾട്ടിമീറ്റർ വോൾട്ട് മീറ്ററിൽ സെറ്റ് ചെയ്ത ശേഷം അതിന് വോൾട്ടേജ് എത്ര ഉണ്ട് എന്ന് ചെക്ക് ചെയ്യണം. ഇപ്പോൾ നമുക്ക് നോക്കാം ഈ ബാറ്ററി ഓൺലി 1.12 volt കാണിക്കുന്നുള്ളൂ. അതായത് ഈ ബാറ്ററിയുടെ ഇലക്ട്രോലൈറ്റ് ആക്റ്റീവ് അല്ല, ഇതിന് ചാർജ് ചാർജിങ് കപ്പാസിറ്റി ഇല്ല. അപ്പോൾ ഈ ആ രണ്ട് ബാറ്ററിയിൽ ഈ ഒരെണ്ണം ഇനി ഉപയോഗശൂന്യമാണ്, അത് നമുക്ക് മനസ്സിലായി. ഇനി അതിലുള്ള അടുത്തൊരു ബാറ്ററി നമുക്ക് നോക്കാം, അതും കൂടെ ഇതേപോലെ ചാർജ് ചെയ്തെടുക്കണം. ഒരു 2 മിനിറ്റ് ചാർജ് ചെയ്തെടുക്കണം ആദ്യമായിട്ട്. അതാണ് ഇപ്പം ഞാൻ കണക്ട് ചെയ്യുന്നത്. 2 മിനിറ്റ് ഇതിങ്ങനെ ചാർജ് ചെയ്ത ശേഷം വീണ്ടും അത് മൾട്ടിമീറ്ററിൽ നമുക്ക് ചെക്ക് ചെയ്യാം എത്രയാണ് വോൾട്ടേജ് എന്നുള്ളത്. മൾട്ടിമീറ്ററിൽ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം ഇപ്പോൾ എത്ര വോൾട്ടേജ് ഉണ്ട് എന്ന്. ആ മൾട്ടിമീറ്ററിൽ നോക്കുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം 3.7 volt ഉണ്ട്. അതായത് ഈ ബാറ്ററി, ആ രണ്ട് പേരിലുള്ള ഈ ബാറ്ററി ഇലക്ട്രോലൈറ്റ് ആക്റ്റീവ് ആണ്, അത് ചാർജിങ് കപ്പാസിറ്റി അതിനുണ്ട്. ഇപ്പോൾ അത് 0 volt 3.7 volt ചാർജ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ ലോഡ് ടെസ്റ്റും കൂടെ ഒന്ന് ചെയ്യണം. അതിന് കുറച്ചും കൂടെ ചാർജ് ഉണ്ടാക്കിയത് നല്ലതാണ്, കാരണം ലോഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ പവർ വേണം. അപ്പോൾ ഞാൻ ഒരു 2 മിനിറ്റും കൂടെ ചാർജ് ചെയ്യണത്, നല്ല ബാറ്ററി എന്ന് അറിഞ്ഞുകൊണ്ടാണ് വീണ്ടും 2 മിനിറ്റും കൂടെ ചാർജ് ചെയ്യുന്നത്. 2 മിനിറ്റ് ഇങ്ങനെ ചാർജ് ചെയ്ത് വെച്ച ശേഷം ആ ഇനി ആ ലോഡ് ടെസ്റ്റ് ചെയ്യാം. ലോഡ് ടെസ്റ്റ് ചെയ്യാൻ ഞാൻ ബൾബ് എടുക്കുകയാണ്. ആ ഒരുവിധം കുഴപ്പമില്ലാതെ ചാർജ് ഡെലിവറും ചെയ്യുന്നുണ്ട്, ഈ ബാറ്ററി നല്ലതാണ്. ഇനി നമുക്ക് വീണ്ടും ടെസ്റ്റ് ചെയ്യാം, പക്ഷേ ഒറ്റ നോട്ടത്തിൽ ഈ ബാറ്ററി ഔട്ട് ഓഫ് 2 ഈ ഒരു ബാറ്ററി നല്ലതാണ്. ഇപ്പോൾ ടോട്ടലി നമുക്ക് 3 ബാറ്ററി കിട്ടിക്കഴിഞ്ഞു ആ പാക്കിൽ നിന്ന്. പിന്നെ അടുത്തൊരു പെയറുണ്ട്, അതിലും ഈ രണ്ട് ബാറ്ററി ഞാൻ ഇൻഡിവിജ്വൽ ആക്കിയിരിക്കുകയാണ്. അതിലും സെയിം പ്രൊസീജിയർ ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാം ഏതാണ് നല്ലത് എന്ന്. അപ്പൊ
ആദ്യമായിട്ട് വോൾട്ടേജ് നമ്മൾ നേരത്തെ നോക്കി 0 വോൾട്ട് ആണ് ആൾമോസ്റ്റ്. വീണ്ടും ചാർജ് ചെയ്യാൻ നെഗറ്റീവ് കണക്ട് ചെയ്തു, പോസിറ്റീവ് കണക്ട് ചെയ്തു, കണക്ട് ചെയ്യാൻ പോകുന്നു പോസിറ്റീവിലേക്ക്, നെഗറ്റീവിലേക്ക് നെഗറ്റീവും കണക്ട് ചെയ്യാൻ പോകുന്നു. ഈ ചാർജിങ് 2 മിനിറ്റ് എടുക്കണം. ഞാൻ വീഡിയോയിൽ 2 മിനിറ്റ് കാണിക്കുന്നില്ല, അത് കട്ട് ചെയ്തിട്ടാണ് വെക്കുന്നത്. പക്ഷെ നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ ഒരു 2 മിനിറ്റെങ്കിലും ചാർജ് ചെയ്യാൻ നോക്കണം, അപ്പോഴേ അതിനുള്ള ചാർജിങ് ഇതുള്ളൂ. ഇനി നമുക്ക് മൾട്ടിമീറ്ററിൽ ചെക്ക് ചെയ്യാം വോൾട്ടേജ് എത്രയുണ്ടെന്ന്. 3.7, വെരി ഗുഡ്. ഈ ബാറ്ററിയും വളരെ നല്ല ബാറ്ററിയാണെന്നാണ് കാണിക്കുന്നത്. അതിൻ്റെ ഇലക്ട്രോലൈറ്റ് ആക്റ്റീവ് ആണ്, ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ അടുത്ത 2 പേരിൽ ഒരു ബാറ്ററിയും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചാർജ് 3.7 ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടെ ചാർജ് ചെയ്യാം ഈ ലോഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ലോഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റും കൂടെ ചാർജ് ചെയ്യാം. അതിന് ശേഷം അപ്പോൾ ലോഡ് ടെസ്റ്റ് നോക്കുമ്പോൾ ബൾബ് ഓക്കെ ആണ്, ബൾബ് നല്ല ബ്രൈറ്റ്നെസ്സിലൂടെ കത്തുന്നുണ്ട്. അതിനർത്ഥം ഈ ബാറ്ററി നല്ല ബാറ്ററിയാണ്, നമുക്ക് നമ്മുടെ ഇൻഡിവിജ്വൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. ഇനി അവസാനത്തെ ബാറ്ററി ചെക്ക് ചെയ്യാണ്. മിക്കവാറും ഇതിൻ്റെ കണ്ടീഷൻ മോശമായിരിക്കും, കാരണം ആ 2 പേരിൽ 0 വോൾട്ട് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇന്റർണൽ ഷോർട്ട് ആയിരിക്കും. ഈ ബാറ്ററിയും കൂടെ നമുക്ക് ചാർജ് ചെയ്യാം. ചാർജ് ചെയ്ത് 2 മിനിറ്റ് ചാർജ് ചെയ്തു നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഇനി വോൾട്ടേജ് ചെക്ക് ചെയ്യാം. പ്രതീക്ഷ പോലെ തന്നെ ഈ ബാറ്ററി ഇന്റർണലി ഷോർട്ട് അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ് ഇൻആക്റ്റീവ് ആണ്. നമുക്കറിയാം 0 വോൾട്ടേ കാണിക്കുന്നത്, ഈ ബാറ്ററി കേടാണ്. അങ്ങനെ നമ്മൾ 6 ബാറ്ററികളിൽ എല്ലാം ഇൻഡിവിജ്വലി ടെസ്റ്റ് ചെയ്ത് എങ്ങനെയാണ് കേടുവന്ന ബാറ്ററിനെ തിരിച്ചറിയുക, നല്ല ബാറ്ററിനെ തിരിച്ചറിയുക എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. അങ്ങനെ ചെയ്ത് ചെക്ക് ചെയ്ത ശേഷം നമുക്ക് ഔട്ട് ഓഫ് 6 ബാറ്ററിയിൽ 4 ബാറ്ററി നല്ല ബാറ്ററി യൂണിറ്റുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ 18650 ബാറ്ററിക്ക്, നല്ല ക്വാളിറ്റി ഉള്ള ബാറ്ററിക്ക് അറൗണ്ട് 300 റുപ്പീസ് വരെ വിലയുണ്ട്. ഇപ്പം നമ്മൾ ഈ കേട് വന്ന ലാപ്ടോപ്പ് ബാറ്ററിനെ ഒരു 15-20 മിനിറ്റ് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലുള്ള നല്ല ബാറ്ററിനെ തിരിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ ഇപ്പം നമുക്ക് ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ 4 ബാറ്ററി നല്ല ബാറ്ററി കിട്ടി. അതായത് 4 × 300 അറൗണ്ട് 1200 രൂപയുടെ ബാറ്ററിയാണ് ഇപ്പം നമുക്ക് സിമ്പിളായിട്ട് കിട്ടിയിരിക്കുന്നത്. ഇത് ശരിക്കും നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് ബാറ്ററി ആയിരിക്കും, കാരണം ലാപ്ടോപ്പിൽ ഉപയോഗിക്കുന്നതൊക്കെ നല്ല ഹൈ ഡ്യൂറബിൾ ആയിട്ടുള്ള ബാറ്ററിയാണ് ഉപയോഗിക്കാറ്. ഈ ബാറ്ററിന് നമുക്ക് നല്ല രീതിക്ക് ഉപയോഗിക്കാൻ പറ്റും, നമ്മുടെ ഇൻഡിവിജ്വൽ പ്രൊജക്റ്റിനൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെ ഈ വീഡിയോ എല്ലാവരും കണ്ടു ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.